നമസ്കാരം സ്വാമിജി. നമസ്കാരം. നമ്മൾ ഈ വൈകാരിക വിദ്യാഭ്യാസം, അതിശുദ്ധ വൈകാരിക വിദ്യാഭ്യാസം, വിചാര വിദ്യാഭ്യാസം നമുക്ക് കുറച്ചുകൂടി തീർച്ചയായും, മാത്രമല്ല നമ്മൾ പറഞ്ഞു വെച്ചതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം തീർക്കേണ്ടതുണ്ട്. ലോകത്ത് വൈകാരിക വിദ്യാഭ്യാസം ലഭിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകേണ്ട കാര്യമാണ്. ഒരു ക്രിസ്തു മതത്തിനകത്ത് അതിൻ്റെ ഒരു ദാർശനിക തലത്തെ വെച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ കാരുണ്യം, ക്രിസ്തുവിൻ്റെ നന്മ, ക്രിസ്തു ക്രൂശിതനായത്, ക്രിസ്തുവിലൂടെ ഉള്ള സാക്ഷാത്കാരം, ഇങ്ങനെയൊക്കെയുള്ള ചില ചട്ടക്കൂടുകളുണ്ട്. എല്ലാ മതങ്ങളും ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ഒരു ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. ആ ക്രിസ്തുവിലൂടെയുള്ള സാക്ഷാത്കാരം എന്ന് പറഞ്ഞ് ഈ സത്യമെല്ലാം പഠിപ്പിക്കുന്ന ഒരു അൽബേനിയെ, അവൻ ബഹുമാനിതനായി കാണുന്ന ഒരച്ഛന്, അച്ഛൻ്റെ ഈ രീതിയിൽ ശുദ്ധീകരിച്ചെടുത്ത വൈകാരികതയ്ക്കപ്പുറം ഒരു തെറ്റ് ചെയ്യുവാൻ കൂട്ടുകിട്ടുക. അപ്പോൾ അയാൾ എത്ര ഈ വിശ്വാസത്തിന് പുറത്തുള്ള ഇതിനെ എതിർക്കുന്ന ഒരു പ്രത്യയശാസ്ത്രത്തിലോ ദർശനത്തിലോ ഉള്ള വ്യക്തികളുമായി ബന്ധപ്പെടുന്നുവോ അവിടെ അയാൾക്ക് താളാത്മകമായി അയാളുടെ വികൃത വൈകാരികതകളെ താലോലിക്കാൻ കഴിയും. ആഗോളവൽക്കരണം മനുഷ്യൻ്റെ ഈ രീതിയിലുള്ള പരിണാമത്തിന് വഴിവെച്ചിട്ടുണ്ട്. ഒരു കുട്ടിക്ക് അവൻ്റെ നന്മകളെ വളർത്തുവാൻ അവൻ്റെ അച്ഛനമ്മമാരോടുള്ള കൂട്ടുകെട്ട് വളരെ സഹായമാണ്. അവൻ്റെ കളവ്, അവൻ്റെ രതികൾ, പലതരം രതിയുണ്ട്. ശാരീരികവും മാനസികവും വാചികവുമായ ഒട്ടേറെ രതികളുണ്ട്. തൻ്റെ പ്രായമായ അച്ഛനോടും അമ്മയോടും 12 വയസ്സായ കുട്ടി വൈകൃത രതിയുടെ വാക്കുക ഏതെങ്കിലും ഉപയോഗിക്കുകയോ ഒരു തെറി പറയുകയോ ചെയ്താൽ അച്ഛനും അമ്മയും ചിരിക്കുകയും കളിക്കുകയും ചെയ്യില്ല, ഒരു തല്ലു കൊടുത്തു വരും. അയൽവക്കത്തെ ആൻറ്റി ചിരിച്ച് അത് അവൻ്റെ മിടുക്കാണെന്ന് പറയും. അവൻ നശിച്ചു പോകുന്നതിന് ആൻറ്റിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇവൻ ഇടനേരം കിട്ടിക്കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ അടുക്കെ ഇരിക്കുന്നതിനേക്കാൾ ആൻറ്റിയുടെ അടുക്കെ പോയി ഇരിക്കാനും വർത്തമാനം പറയാനും ഇഷ്ടം കാണിക്കും. ആൻറ്റി അവൻ്റെ വികൃത വികാരങ്ങളെയാണ് വളർത്തിവിടുക. അങ്ങനെ വളർത്തിവിട്ടാൽ ആൻറ്റിയുടെ കുട്ടിയും ഇവനും പഠിക്കുന്ന സ്ഥലത്ത് ഇവൻ്റെ മാർക്ക് കുറയാനും ആൻറ്റിയുടെ കുട്ടിയുടെ മാർക്ക് കൂടാനും ഇടയുണ്ടെങ്കിൽ ആ കുട്ടി അകത്തിരുന്ന് പഠിക്കുമ്പോഴായിരിക്കും ആൻറ്റി ഇവനെ ഈ പ്രയോഗത്തിന് വിധേയമാക്കുക. ഇങ്ങനൊരു വികൃത മനസ്സ് ലോകത്ത് രൂപാന്തരപ്പെട്ടു വരുന്നുണ്ടെന്നാണ് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത്. കാരണം സന്തോഷ് മാധവൻ്റെ ഡ്രൈവർ, സന്തോഷ് മാധവൻ്റെ ബോഡി ഗാർഡ്, സന്തോഷ് മാധവൻ്റെ സഹായിയായിരുന്ന പോലീസ് ഓഫീസർ സാം ക്രിസ്റ്റി, ഞാൻ പേരെല്ലാം പറഞ്ഞത് അനുപേക്ഷണീയമായതുകൊണ്ടാണ്. ഒരു പ്രാവശ്യം മാത്രം വാർത്തയിൽ വന്ന് മറഞ്ഞുപോയ പാലായിൽ എവിടെയോ ഉള്ള ഒരു സംഘടിത മതത്തിൻ്റെ നേതാവായി അറിയപ്പെടുന്ന തമ്പിച്ചായൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കിങ്ങിൽ, ഇനി ഒന്ന് ചേർത്ത് വായിക്കുകയാണ്. എന്തിനാണ് സന്തോഷ് മാധവൻ പൂജാരിയായി രംഗപ്രവേശം ചെയ്യുകയും താന്ത്രിക മതങ്ങളിലൂടെ വളർന്നുവെന്ന് അതിനുപദേശമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്ന സന്തോഷ് മാധവൻ, അയാൾ മുമ്പ് ജോലി ചെയ്ത സ്ഥലങ്ങളിൽ നിന്ന് അയാൾ പൂജ ചെയ്യുന്ന ക്ഷേത്രങ്ങളിലെ ഭക്തന്മാർ എന്തിനയാളെ തല്ലിയോടിച്ചു? അന്ന് അയാളെ തല്ലിയോടിക്കുകയും അയാളുടെ വൈകാരിക ലാവണത്തിന് സൗകര്യം ലഭിക്കാതിരിക്കുകയും ചെയ്ത ക്ഷേത്ര സങ്കേതങ്ങളും ബാക്കിയുള്ളവയും മാധ്യമങ്ങൾ വഴി ചോദ്യം ചെയ്യപ്പെടുകയും സ്വന്തം മതത്തിൻ്റെ അവബോധനത്തിൽ നിന്ന് കഴിഞ്ഞാൽ കിട്ടാത്ത സൗഭാഗ്യാതിരേഖങ്ങൾ അവിശുദ്ധ വൈകാരികതയിലൂടെ നേടാനാഗ്രഹിച്ച് അവയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർ
സന്തോഷ് മാധവനുമായി കൂട്ടുകൂടിയപ്പോൾ ഒരേ തൂവൽ പക്ഷികൾ ഒന്നിച്ചുകൂടിയെന്ന് പഠിക്കുന്നതിന് പകരം നാളെ സന്തോഷ് മാധവനോട് കൂടിയവരെ വിശുദ്ധ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ പ്രണേതാക്കളായി ചിത്രീകരിക്കുകയോ സന്തോഷ് മാധവനെ വിശുദ്ധ ഹിന്ദുമതത്തിൻ്റെ പ്രണേതാവായി ചിത്രീകരിക്കുകയോ ചെയ്ത് ഒച്ചപ്പാടുണ്ടാക്കുമ്പോൾ നന്മ ഭൂമിയിലില്ലാതാവുകയും തിന്മയുടെ കൂട്ടുകെട്ടുകളാണ് നന്മകൾ മുഴുവനുമെന്ന് തെറ്റിദ്ധരിക്കുവാൻ ഇടയാകുകയും ചെയ്യുന്ന ഒരു തലമുണ്ടായാൽ അതിൻ്റെ പരിണതഫലം എന്തായിരിക്കുമെന്ന് നമ്മുടെ ഭരണാധികാരികളോ നമ്മുടെ ബുദ്ധിജീവികളോ നമ്മുടെ സാമൂഹ്യ പ്രവർത്തകരോ മാധ്യമ സുഹൃത്തുക്കളോ വിചാരിക്കുന്നില്ല. അവരും അവരുടെ ഒരു വൈകാരികതയിൽ പ്രശ്നങ്ങളെ അവതരിപ്പിക്കുവാൻ ശ്രമിക്കുകയല്ലാതെ ആ വൈകാരികതയെ അല്പമൊന്ന് ശുദ്ധീകരിച്ചിട്ട് ഈ പ്രശ്നത്തെ കാണാൻ തക്കവണ്ണമുള്ളൊരു വിദ്യാഭ്യാസം അവർക്ക് ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ അവർ അനുകമ്പാർഹരാണ്. തീർച്ചയായും ഇതാണ് വിഷയത്തിൻ്റെ ഗൗരവം. അതെ, ഇതിന്ന് ഓരോ മതത്തിൻ്റെയും നേതൃത്വത്തിന് ഈ തെറ്റ് സംഭവിക്കുന്നു. ചിട്ടയായ ഒരു ജീവിത മാതൃകയിലൂടെ വളർന്നു വരുവാൻ പാകത്തിനുള്ള സമ്പ്രദായങ്ങൾ ആധ്യാത്മികതയിലുണ്ടാവും. അവിടെ പശുവിനെ മേച്ചും ഭിക്ഷയെടുത്തും ഒക്കെയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടു. അതെ, സന്യാസത്തിൻ്റെ ഉത്തമ നിദർശനങ്ങൾ. അതെ, അവൊന്നും ചെയ്തിട്ടില്ല. മാത്രവുമല്ല, വളരെ വിപുലമായ ദാർശനിക സാഹിത്യത്തിൽ നിഷേധപൂർവകങ്ങളായ അറിവുകളുടെ വലിയ ശേഖരമുണ്ട്. അറുപത്തിനാല് കലാവിദ്യകൾ ഉൾപ്പെടുന്ന കൗളമതമുണ്ട്. ഇത് വളരെ വിപുലമാണ് അതിൻ്റെ ശ്രേണി. താന്ത്രിക ആചാരം തന്നെ രണ്ടായിട്ടാണ് പിരിഞ്ഞു നിൽക്കുന്നത്. ഒന്ന് സമയാചാരമെന്നും ഒന്ന് കൗളാചാരമെന്നും. സമയാചാരം ഉപകരണങ്ങളൊന്നും വേണ്ടാത്തതാണ്, മാനസിക പൂജ മാത്രം ഉൾക്കൊള്ളുന്നതാണ്. മദ്യമോ മധുരയോ മൈഥുനമോ ഒന്നും വേണ്ടാത്തതാണ്. മനസ്സിലാവും പറഞ്ഞാലും മനസ്സിലാവും. ആ സമയാചാര തൽപരയായ ഒരു ദേവിയെ സങ്കല്പിച്ച് നടത്തുന്ന ഒരു താന്ത്രിക മതം വലിയൊരു ദർശനമായുണ്ട്. അത് നിഷേധിക്കുന്ന ഒട്ടേറെ വിദ്യകളോടുകൂടിയ വിപുലമായൊരു കൗളമതമുണ്ട്. 64 കലാവിദ്യകളോടുകൂടിയ മായാപ്രപഞ്ചം വരെ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് പറയുന്ന അനുഷ്ഠാന വിധികളോടുകൂടിയ ഉപകരണങ്ങളോടുകൂടിയ ഒരു വലിയ ലോകമാണ് 64 കലാവിദ്യകളുടെ കൗളമതം. കാബാലികം, കുണ്ടിന മതം തുടങ്ങിയവയെല്ലാം ചേർന്ന് വരുന്ന വളരെ വിപുലമായ ഒരു മതമുണ്ട്. അതിൻ്റെ എല്ലാം ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിലും ഹിന്ദിയിലും ഇംഗ്ലീഷിലും ചിലത് മലയാളത്തിലും ഉൾപ്പെടെ ലഭ്യവുമാണ്. ഇത് അനൗപചാരിക വിദ്യാഭ്യാസ രംഗത്ത് നിലനിൽക്കുന്നതാണ്. ഈ പുസ്തകങ്ങളെല്ലാം എടുത്ത് നിരോധിക്കാനൊന്നും ഒരു ഗവൺമെൻറ്റിനും ഒരു കാലത്തും സാധ്യമല്ല. മനസ്സിലായി. ഇതിൽ നിന്നൊരു ചെറിയ അറിവ് അല്പം ലഭിച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ അത്ഭുതപ്പെടുത്താവുന്ന പലതും കൊണ്ടുനടക്കാൻ കഴിയും. സന്തോഷ് മാധവൻ പലപ്പോഴായി പറഞ്ഞു, ഞാൻ താന്ത്രികനാണ്, തന്ത്രവിദ്യയിൽ എനിക്ക് ദീക്ഷയുണ്ട്. കേരളത്തിലുടനീളം തന്ത്രവിദ്യയുടെ ഭാഗമായി പ്രചരിക്കുന്ന ഒന്നാണ് രജനീഷിൻ്റെ പുസ്തകങ്ങൾ. അതെ, കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. രജനീഷിനെ ജനങ്ങൾ കാണുന്നത് അദ്വൈതിയായ ഒരു സന്യാസിയെ പോലാണ് കുറേ ആളുകൾ. അതെ, കുറേ ആളുകൾ രജനീഷിനെ പറ്റി വിചാരിക്കുമ്പോഴെല്ലാം ബുദ്ധനായിട്ടാണ് കാണുന്നത്. കാരണം ഓഷോ എന്ന പദം ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ട്. രജനീഷ് താന്ത്രിക മതത്തിൻ്റെ ആചാര്യനാണ്. താന്ത്രിക മതത്തിൻ്റെ പ്രത്യേകത അതിലെ സമ്പ്രദായങ്ങളിലൂടെ പോകുമ്പോൾ ഇത്തരം പുസ്തകങ്ങൾ വ്യക്തമായി പഠിക്കുകയും
അതിൻ്റെ അനുഷ്ഠേയപൂർവകങ്ങളായ ലോകങ്ങളിലൂടെ പോവുകയും ചെയ്യുമെങ്കിൽ ജനങ്ങളെ അത്ഭുതപ്പെടുത്താവുന്ന അറിവുകൾ ഉണ്ടാവും. നമ്മൾ കാണുന്ന സിദ്ധന്മാരും ആൾദൈവങ്ങളെന്ന് നിങ്ങൾ ആക്ഷേപിക്കുന്നവരും ഏതെങ്കിലും തരത്തിലുള്ള താന്ത്രികന്മാരുടെ ദീക്ഷ കിട്ടുന്ന ഒരു വേളയിൽ അവർക്ക് കിട്ടുന്ന ചെറിയ ചെപ്പടി വിദ്യകളുടെ ഫലമാണ്. പിന്നീട് ബുദ്ധിമാന്മാരായവർ ആദ്യകാലത്തെ ചെപ്പടി വിദ്യകൾ നിർത്തും. വളർന്നു കഴിഞ്ഞാൽ ചിലർ അണ്ണ മൂത്താലും മരംകേറ്റം വിടുകയില്ല, ആ പരുവത്ത് നിൽക്കും. അവരായി വീഴുന്നവർ, വീഴാത്ത ഒരുപാട് പേർ വേറെയുണ്ട്, അവരും ഒക്കെ ഇതൊക്കെ കാണിച്ചിട്ടുള്ളതാണ്. പണ്ട് ഇങ്ങനെ സഞ്ചരിച്ചു പോകുമ്പോൾ ഒരു വലിയ സിദ്ധനെ ഒരിക്കൽ കാണുകയുണ്ടായി. അദ്ദേഹം വളരെ എളുപ്പത്തിലാണ് ചെയ്യുന്നത്. അദ്ദേഹം ചെയ്യുന്നത് ഒരു ഭസ്മം കൈകൊണ്ടെടുത്ത് നുള്ളിയിടുമ്പോൾ അത് കുങ്കുമമായിട്ട് വീഴുകയാണ്. ജനങ്ങൾക്ക് അത്ഭുതപ്പെടാൻ വേറൊന്നും വേണ്ട. അതിന് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ലാൽ ചട്നി എന്ന് പറയുന്ന ഒരു സാധനമാണ് വടക്കേ ഇന്ത്യയിൽ പറയുന്നത്. കാരണം ഇതിൻ്റെ എന്താ പറയുക, ഒരു ക്ഷാരഗുണം, അമ്ലഗുണവും ക്ഷാരഗുണവും എന്ന് രണ്ടാണുള്ളത്. ക്ഷാരഗുണം ചില ലിറ്റ്മസിൽ ചുവപ്പായിട്ട് മാറും, അപ്പം ക്ഷാരഗുണമുള്ള ഭസ്മം ഇതുമായി ചേരുമ്പോൾ അത് ചുവപ്പായി മാറുകയാണ് ചെയ്യുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ പരട്ടിയിട്ടുണ്ടാവും. അപ്പം അദ്ദേഹം ഉപയോഗിക്കുന്നത് ശാസ്ത്രം തന്നെയാണ്, പക്ഷെ അത് കാണിക്കാതിരിക്കുന്നു എന്നുള്ളതിലാണ് അയാൾ അത്ഭുതപ്പെടുത്തുന്നത്. വാരിയെടുത്ത ഭസ്മം ചുമക്കുമ്പോൾ ജനം അത്ഭുതപ്പെടും, ശാസ്ത്രം കൊണ്ടായാലും എന്തുകൊണ്ടായാലും. ആ ശാസ്ത്രം അജ്ഞേയമായിരിക്കുമ്പോൾ അറിവുള്ളവൻ പോലും, അത് ശരിക്കും പഠിച്ചവൻ പോലും ആ സമയത്ത് വിസ്മൃതിയിലേക്ക് അവൻ്റെ അറിവ് പോവുകയും ഇത് വൈകാരികമായി ഉണരുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തെ അത്ഭുതാത്മാവായി കാണും. മറ്റൊരാളിൻ്റെ അടുക്കെ ചെന്നപ്പോൾ വെറുതെ ഒരു പഠനത്തിനായി പോയതാണ്, എന്തെങ്കിലും അത്ഭുതം അങ്ങനെ ഉണ്ടെങ്കിൽ അറിയാമെന്ന് വെച്ച് പോയതാണ്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിതാവ്, അദ്ദേഹം രണ്ടുപേരുണ്ട്. അദ്ദേഹം ഒരു എന്താ പറയുക, വൈദ്യശാസ്ത്ര സങ്കേതത്തിൽ, അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ചെറിയ പ്യൂണായിരുന്നയാളാണ്. വളരെ അധസ്ഥിതമായ കുടുംബത്തിൽ ജനിച്ചതാണ്. അദ്ദേഹം ഇങ്ങനെ അത്ഭുതാത്മാവായി കിരീടവുമൊക്കെ വെച്ചിരിക്കുകയാണ്. അച്ഛനാണ് പരിചരണമായിട്ട് അടുക്ക നിൽക്കുന്നത്. സമീപത്ത് ഒരുപാട് കടകളുണ്ട്. അപ്പോൾ നമ്മൾ ആ കടയിൽ ചെല്ലുമ്പോൾ കടക്കാർ ചോദിക്കും, എന്തിനാണ് വന്നത്? ഇത് അത്ഭുതമല്ലേ? കടക്കാർക്ക് നിത്യവും ഭക്ഷണവും സാധനവും എല്ലാം വിറ്റ് പോകുന്നത് ഇദ്ദേഹം ഉള്ളതുകൊണ്ടാണ്. ഇന്നലെ അവരെ പട്ടിണി കിടന്നവരാണ്. അവിടേക്ക് വന്ന ഓട്ടോറിക്ഷകളും ടാക്സികളും എല്ലാം ഇന്ന് ഓടുന്നത് ഇദ്ദേഹം കാരണമാണ്. ഇവിടെ ഒരു ജനജീവിതം മുഴുവൻ ഇദ്ദേഹത്തെ ആസ്പദമാക്കി ജീവിക്കുകയാണ്. അങ്ങനൊരു ഗ്രാമം തന്നെ സമ്പന്നമായിരിക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ളവരാരുമല്ല വരുന്നത്, പുറത്തുനിന്നാണ് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായി അവർ നമ്മോട് ചോദിക്കും, എവിടെ നിന്നാണ് വരുന്ന? പേര് ചോദിക്കും. എന്താ വന്നേ ആവശ്യം എന്ന് ചോദിക്കും. അദ്ദേഹം ദൈവം തന്നെയല്ലേ എന്ന് ചോദിക്കും. നമ്മൾ എന്തൊക്കെ പറഞ്ഞോ, നമ്മൾ സത്യസന്ധമായി നമ്മളുടെ വൈകാരികത മുഞ്ഞൻ ആശ്വാസം കിട്ടുമോയെന്നറിയാൻ ഈ കടക്കാരനോട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് മുഴുവൻ ടേപ്പ് ചെയ്ത് അവിടെ എത്തും. അദ്ദേഹം അത് അതുപോലെയല്ലാതെ, നമ്മൾ പറഞ്ഞ പോലല്ലാതെ അതിൻ്റെ മൊഴിമാറ്റം നടത്തി സമർത്ഥമായി വളരെ ഭംഗിയായി ഭൂതഭാവി വർത്തമാനങ്ങളെല്ലാം സഹിതം നമ്മളോട് അവതരിപ്പിച്ചു തരും. അതിലേറ്റവും രസകരമായ സംഭവം, നമ്മൾ പറയാത്ത പല കാര്യങ്ങളും സത്യമായി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. ഒരാൾക്കും അവിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ കോതമംഗലത്തു നിന്നൊരു കുടുംബമാണ് വന്നിരിക്കുന്നത്. അവർക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ തീർക്കാൻ വന്നിരിക്കുന്ന അവർ ഈ കടയിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേ ഇവർക്ക് സമയം അന്ന് കിട്ടിയില്ല. രണ്ടാം ദിവസം അവർക്ക് സമയം കിട്ടുന്നത്. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ അനുചരന്മാർ ഒരു മാരുതിയും എടുത്ത് കോതമംഗലത്ത് പോയി വീടും ചുറ്റുപാടും പരിശോധിച്ച് അവിടെ തലമുറിഞ്ഞു വീണ ഒരു മരവും അവിടെ പറമ്പിൽ കിടക്കുന്ന പഴയ കാലത്ത് കക്കൂസായി ഉപയോഗിച്ചിട്ടുള്ള, ബ്രാഹ്മണർ ഉപയോഗിച്ചിട്ടുള്ള കല്ലിൻ്റെ കുഴിയും എല്ലാം കണ്ടിട്ട് വന്നും പഴയ ഇല്ലത്തിൻ്റെ സ്ഥലമായിരുന്നുവെന്നും അത് ഇന്നപോലാണെന്നും അവിടെ അടുത്ത കാലത്തൊരു മരമൊടിഞ്ഞു വീണിരിക്കുന്നത് ഒരു പ്രേതത്തിൻ്റെ ബാധ കൊണ്ടാണെന്നും ഒക്കെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ വീട്ടുകാരെ സമ്മതിച്ചിടത്തോളം എത്ര ലക്ഷം കൊടുത്താലും അവർക്ക് പ്രശ്നത്തിൽ നിന്ന് ഒഴിവായാൽ മതി. ഇതിന് നാല് പേരൊരു വണ്ടി വെച്ച് വെച്ചാലും ഈ വണ്ടി കോതമംഗലം വരെ ഓടിപ്പോയി വരുന്നതിൻ്റെ പെട്രോൾ ചെലവ് മാത്രമൊന്നും അല്ല കിട്ടുന്നത്, ലക്ഷങ്ങളാണ് കിട്ടുന്നത്.
അവിടെ പോലീസ് ഓഫീസർമാരുണ്ടായിരുന്നു, വളരെ ഉന്നതന്മാരുണ്ടായിരുന്നു. അദ്ദേഹം ചെയ്യുന്നത് കാര്യം നടക്കുമോ ഇല്ലയോ എന്നറിയാൻ മറ്റൊരു ആൾ എത്തിയിരുന്നത്, അന്ന് എത്തിയിരുന്നത് ഒരു മാല പോയതിനാണ്. വിചിത്രമാണ് സംഭവം. മാല കാണാതെ പോയി. കാണാതെ പോയ മാല കിട്ടുമോ എന്നറിയാനാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം കണ്ണുടച്ച് പിടിച്ചിട്ടൊരു പാക്കെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, ഈ പാക്ക് വീടിൻ്റെ മീനത്ത് കോണിൽ കുഴിച്ചിടുക, കിളുക്കുകയാണെങ്കിൽ മാല കിട്ടും, ഇല്ലെങ്കിൽ കിട്ടില്ല. ഇവങ്കൊണ്ട് കുഴിച്ചിട്ട് മാല ഇത് കിളുത്തു. നാലാം പൊക്കവിന് മാല കിട്ടി. ഇവൻ അടുത്തുള്ളവരോടൊക്കെ പറയാൻ തുടങ്ങി. പക്ഷെ വിചിത്രമായൊരു സത്യം, ഇദ്ദേഹത്തിൻ്റെ ഒരു ഭക്തൻ അടുത്തുണ്ട്, അവനൊരു ചെറിയ കമ്മീഷനുണ്ട്, അവൻ ഈ മാല മാറ്റി ഒളിപ്പിച്ചു വെച്ചതാണ്. അങ്ങനെ വരുന്ന കേസുകളിലെല്ലാം കിളുക്കുന്ന പാക്ക് കൊടുക്കും, അങ്ങനെ അല്ലാതെ വരുന്നതിലെല്ലാം മുളയടത്തിയ പാക്ക് കൊടുക്കും, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുഴുങ്ങിയ പാക്ക് കൊടുക്കും. അതുകൊണ്ട് കുഴിച്ചിട്ട് കിളുക്കില്ല. അതിനിയും വേരോടുന്ന ഒരു സത്യമാണ്. പക്ഷെ എന്തിനൊരു ആസൂത്രിതമായ ശ്രമവും അതൊക്കെ വേണമല്ലോ സാർ. അത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസൂത്രിതമല്ലാതെ ഒരുവന് അത്ഭുതങ്ങളെ പ്രവചിക്കുവാൻ കഴിവുണ്ടായിക്കഴിഞ്ഞാൽ ലോകത്തിൽ ഒരാളുടെയും നാളെ അറിയുന്നത് സുഖമല്ല എന്നവനറിയും. അങ്ങയുടെ നാളെ എന്തായിരിക്കുമെന്ന് ഇന്നേ അറിയുന്നത് അത് നല്ലതായാലും ചീത്തയായാലും അതിൻ്റെ ആസ്വാദ്യത കളയും. വികാരപരമായൊരു വിദ്യാഭ്യാസത്തിൽ മനുഷ്യൻ അറിയേണ്ടത് അതാണ്. എൻ്റെ നാളകൾ അജ്ഞാതമായിരിക്കുന്നിടത്തോളം ഇന്ന് ജീവിതം എനിക്ക് ആസ്വദിക്കാൻ കഴിയും. ഞാൻ ഇന്നുണ്ട്, ഇന്ന് എനിക്ക് ഇത്രത്തോളമുണ്ട്, ഇന്ന് എനിക്ക് സുഖമായി ജീവിക്കാം. നാളെ ഇന്നിൽ കളിക്കാത്തിടത്തോളം, നാളെയും നാളെയുടെ വേവലാതികളും നാളെയും നാളെയുടെ സന്തോഷങ്ങളും ഇന്ന് കളിക്കാൻ തുടങ്ങിയാൽ ഇന്നത്തെ എൻ്റെ ജീവിതമാണ് നഷ്ടപ്പെടുന്നത്. നിത്യമായൊരു നാളെയിൽ ഞാൻ ജീവിക്കുക എന്നത് അസംഭാവ്യമാണ്. നിത്യമായ ഇന്നലകളും എനിക്ക് ദുഃഖം തന്നെയാണ്. കാരണം ഞാൻ ഓർമ്മിക്കുന്നതെല്ലാം എൻ്റെ ദുഃഖത്തിൻ്റെ കാലങ്ങളെ മാത്രമാണ്. പെർസി ബസി ഷെല്ലി അദ്ദേഹത്തിൻ്റെ ഓ ടു ദ സ്കൈലാർക്കിൽ പറയുന്നത് പോലെ, മൈ സ്വീറ്റസ്റ്റ് ഡേയ്സ് ആർ ദോസ് ഹു ടെൽ ഓഫ് സാഡസ്റ്റ് തോട്ട്സ്. ഇന്നലെയിലെ ദുഃഖപൂർണങ്ങളായിരിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എൻ്റെ മാധുര്യമുള്ള ഓർമ്മകൾ. മനുഷ്യർക്ക് പൊതുവേ അങ്ങനെയാണ്, സാധാരണക്കാരെ സംബന്ധിച്ചത്. അതീന്ദ്രിയന്മാരായ ആളുകൾക്ക് അങ്ങനെ ആയിരിക്കില്ല, ആത്മബോധം വന്നവർക്കും അങ്ങനെ ആയിരിക്കില്ല. അവരെ മാറ്റി നിർത്താം. ജനസാമാന്യത്തിൻ്റെ ജീവിതം നോക്കിയാൽ മതി. അവർ ഓർത്തു വയ്ക്കുന്നതെല്ലാം അവരെ ദുഃഖിപ്പിച്ച ദിനങ്ങളാണ്. അവയാണ് അവരുടെ തലച്ചോറിലിരിക്കുന്നതെങ്കിൽ നാളെ വരാൻ പോകുന്ന ദുഃഖത്തിൻ്റെ ഉത്കണ്ഠയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരുവന് വൈകാരിക വിദ്യാഭ്യാസം കൊടുക്കുന്നു എങ്കിൽ ഇന്നലത്തെ ദുഃഖചിന്തകളെ ഇന്നവൻ അയവിറക്കുവാനും അയവെട്ടി അവൻ്റെ കോശകോശാന്തരങ്ങളിൽ അവൻ അയവിറക്കിയ ആഹാരം, അവൻ്റെ ഇന്നലെയുടെ ദുഃഖപൂർണമായ ആഹാരം സംക്രമിക്കുവാനും ഇടയാക്കാത്ത ഒരു വിദ്യാഭ്യാസം വേണം ആദ്യമായി നൽകാൻ. ലോകത്തേതു പരിചയവും അങ്ങെടുത്തു നോക്കിയുള്ളൂ. ഭാര്യയും ഭർത്താവും, അച്ഛനും അമ്മയും, മകനും മകളും, പരിചയക്കാർ, അധ്യാപകനും പഠിതാവായ വിദ്യാർത്ഥിയും ഒക്കെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിൽ ഒരാൾ സംസാരം തുടങ്ങുമ്പോൾ തന്നെ അയാളുടെ പൂർവ്വകാലത്തിൻ്റെ അനുഭവങ്ങളായ ദുഃഖങ്ങൾ, അതിൻ്റെ ഇടയിൽ കിട്ടിയിട്ടുള്ള സന്തോഷം, ഏതൊരു സന്തോഷം കൊണ്ടാണോ അയാൾ അച്ഛനോടൊപ്പം നിൽക്കുന്നത്, ഏതൊരു സന്തോഷം കൊണ്ടാണോ അമ്മയോടൊപ്പം നിൽക്കുന്നത്, അത് അയവിറക്കാനല്ല, ആ സന്തോഷത്തിനകത്ത് കാളിമ പരത്തുവാൻ പാകത്തിന് അയാൾക്കുണ്ടായ ദുഃഖ അനുഭവങ്ങളെ കൊണ്ടുവരാനാണ് അയാൾ ഇഷ്ടപ്പെടുന്നത്. ഏത് ഭാര്യയും ഭർത്താവുമായി സംവദിക്കുന്ന ഒരു സമയത്ത് ഏറ്റവും മനോഹരമായ സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങളിൽ ചന്ദ്രികാചർച്ചിതമായ രാത്രിയിൽ ടെറസിന് മുകളിലൊരു കസേരയിട്ട് രണ്ടുപേരും വർത്തമാനം പറയാൻ തുടങ്ങിയാൽ പോലും അത് സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുവാൻ പാകത്തിന് വർത്തമാനം പറയാതെ അവരുടെ മനസ്സ് കൊണ്ടുപോകുന്നത് അത്രയും പൂർവ്വകാലത്തു നിന്ന് തന്നെ ദുഃഖിപ്പിച്ച കാര്യം എടുത്തു വെച്ച് പരസ്പരം വിയോജിക്കുവാൻ മാത്രമായിരിക്കും. ശരിയല്ല? ശരിയാണ്. ഇങ്ങനൊരു വിയോജിപ്പിൻ്റെ തലം ഇല്ലാതാകുന്നതാണ് വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ സന്തുലിതമായ അവസ്ഥ. അത് നമ്മുടെ മാധ്യമങ്ങളുടെ ആചാര്യന്മാർക്ക് പലപ്പോഴും കിട്ടിയിട്ടില്ല.
അവരുടെ കുടുംബജീവിതവും അവരുടെ സാമൂഹ്യ ജീവിതവും അവരുടെ വൈയക്തിക ജീവിതവും മുഴുവൻ വിഷലിപ്തമായി കഴിയുമ്പോൾ ഈ ലോകം മുഴുവൻ വിഷലിപ്തമാകണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. നമ്മുടെ സന്യാസിമാർ, നമ്മുടെ ആചാര്യന്മാർ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു ആശ്രമത്തെയും അംഗീകൃത ആശ്രമത്തിൽ ഒന്നിൽ പോലും പോലീസ് അന്വേഷണത്തിന് പോയിട്ടില്ല. അങ്ങ് ശ്രദ്ധിച്ചിരുന്നോന്നറിയില്ല. അർത്ഥശങ്കയില്ലാതെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു പാർട്ടി നേതാവും കേരളത്തിൽ ഉടനീളം പറഞ്ഞു, ഉത്തമന്മാരായ ആളുകളെ ആരെയും ഉപദ്രവിക്കില്ല, നിയമം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയും പിന്നണിക്കാർ കയ്യിലെടുക്കരുത്, ചെറുപ്പക്കാർ പോയി തൂമ്പ എടുത്ത് പണിയണം എന്നൊക്കെ വളരെ വ്യക്തമായി ശങ്കയില്ലാതെ പറഞ്ഞു. മുമ്പാണെങ്കിൽ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ചിലപ്പോൾ അവിടെ ഉണ്ടാകുക പോലുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പ്രസ്ഥാനത്തിലൂടെ വളർന്നു വന്നയാൾ ആ പ്രസ്ഥാനത്തിൽ, അതും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവ്വകാല ചരിത്രം എടുത്തു നോക്കിയാൽ അദ്ദേഹം വിപ്ലവപരമായ തീരുമാനങ്ങൾ എടുത്തു വന്നതാണ്. ഇത്തരൊരവസ്ഥയിൽ വിപ്ലവപരമായി തെറ്റ് ചെയ്യുന്നവരുടെ ആശ്രമങ്ങളിലേക്ക് മാർച്ച് ചെയ്യുന്നത് പോലും ശരിയല്ല എന്ന് പറയുന്ന വളരെ ആലോചനാപൂർവമായ വൈചാരികമായ തലത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പത്രപ്രസ്താവന വന്നു കഴിഞ്ഞിട്ട് പോലും കേരളത്തിലെ സന്യാസിമാർ പോലും സംഘടിച്ചു. കുറച്ചുപേരെങ്കിലും, അതെ അതെ, കുറച്ചുപേരെങ്കിലും വികാരം കൊണ്ടു. അതെന്തുകൊണ്ട് സ്വാമി അങ്ങനെ വികാരം കൊള്ളാൻ പറ്റുന്ന സ്വാമിമാർക്ക്? വൈകാരിക വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഏത് രംഗത്തും വൈകാരിക, ഹിന്ദുക്കളിൽ ചിലരെങ്കിലും ഒച്ച വെച്ചു, ചില സംഘടനകളെങ്കിലും പാർലമെൻറ്റ് വിളിച്ചു സന്യാസിമാരുടെ, പല ഉദ്യോഗസ്ഥന്മാരും അവരുടെ കയ്യിൽ നിന്നാണെന്ന് അറിയാതെ ഒരുപാട് SMS അയച്ചു. ഹിന്ദു സമൂഹം അപകടത്തിലാണ്. ഈ SMS ശക്തമായ ജനങ്ങളിലൂടെ ഓടും. അതൊരു അശുദ്ധമായിട്ടുള്ള വൈകാരികത ഉണർത്താൻ പര്യാപ്തമാകും. തീർച്ചയായും അതും അതിൽ ടോട്ടാലിറ്റിയിൽ ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു എന്ന തോന്നലുണ്ടാക്കും. ആ വഴിയിൽ അത് രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് കാരണമാവും. ആ മുതലെടുക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് നാളെ ഇവരെ കൈവിടേണ്ടി വരും. അതാണ് അതിലത്തെ ഒരു, തീർച്ചയായും. കാരണം തെറ്റ് ചെയ്യുന്നവൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഒരു സമയത്ത് അവനെ കൈവിടാതെ സമൂഹത്തിൻ്റെ പിന്തുണ കിട്ടില്ല. ഒരു സമയത്ത് കയറിപ്പറ്റാൻ ഏതെങ്കിലും ഒരു തെറ്റേ കയറി പിടിച്ചിട്ട് കയറാം. കയറിയ ഏണിയുടെ മുകളിലിരുന്നു കൊണ്ട് ഈ തെറ്റിനെ നിഷേധിക്കേണ്ടി വരുമ്പോൾ തിത്തത്തൈ എന്ന് താഴെ വരും. നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ ഭരണപക്ഷ പ്രതിപക്ഷ പ്രശ്നങ്ങളിൽ മുഴുവൻ വരുന്നത് ഉത്തമമായൊരു കാര്യത്തെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഉത്തമമായി ചർച്ച ചെയ്ത് മതത്തിനതീതമായി, ജാതിക്കതീതമായി, വർഗത്തിനതീതമായി, രാഷ്ട്രമെന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ചിന്തിക്കുവാൻ പറ്റുന്ന അണികൾ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുമില്ല, ഒരു മതത്തിനുമില്ല.